റഹീം ഇവിടെ പറഞ്ഞ ആർ എസ് എസ് ആയിട്ട് ഞാൻ ചോദിക്കട്ടെ റഹീമെ, 1975 എന്തിനാ പാർട്ടി സെക്രട്ടറി സുന്ദരയ്യ രാജിവെച്ചത്? നിങ്ങൾ നിങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ് നിരോധിച്ചത് നിലപാടെടുത്തവരാണ് നിങ്ങൾ. നിങ്ങൾ എക്കാലത്തും സി പി എം ആർ എസ് എസിനോട് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ് രാഷ്ട്രീയമായി. 1977 പിണറായി വിജയൻ എങ്ങനെ ജയിച്ചത്? ആർ എസ് എസിന്റെ മിത്രോടെ ജയിച്ചത്. ആർ എസ് എസ് കെ ജെ പിണറായി വിജയൻ ബാറ്റ് കുത്തിക്കൊടുക്കുന്ന ഫോട്ടോ ഇവിടെ ഉണ്ട്. എങ്ങനെയാണോ അതുകൊണ്ടാണ് ഡി ജി പി പോയിട്ട് ഈ തീവ്രവാദ സംഘടനമാരെ കാണുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാത്തത്. നിങ്ങൾ ആർ എസ് എസിന്റെ പിടിയാളികളാണ്. കേരളത്തിലെ ആർ എസ് എസിന്റെ സർസംഘചാലക്കാണ് പിണറായി വിജയൻ. കേരളത്തിന്റെ സർസംഘചാലക്ക് പിണറായി വിജയനാണ്. പാവം കെ വി എസ് എൻസൊക്കെ പിന്നാരോളൂ ോ പിണറായി വിജയൻ കേരളത്തിന്റെ അല്ലല്ല കേരളത്തിന്റെ ആർ എസ് എസ് സർസംഘചാലകാണെന്ന്. അല്ല, അത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലിന്റെ സഖാവ് പിണറായി വിജയന് അന്ന് സംഘടനാ കോൺഗ്രസ് കേട്ടോ, ആ ഒരു വിവരക്കേടിന്റെ ആവശ്യമില്ല. വിവരക്കേട് പറയുന്ന താങ്കളാണ്. രാജു പി നായർ ആദ്യം മുതൽ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വിവരക്കേടാ. എന്ത് പറഞ്ഞില്ലാണ്? ഇ എം എസിനെ തെറ്റായി കോട്ടയതാണ്. മൂന്നുപേരും ഒരേ ശബ്ദത്തിൽ സംസാരിച്ചാൽ ആര് പറയുന്ന കേൾക്കാൻ കഴിയും. എന്തായാലും ശരി, ആർക്കാണ് ആർ എസ് എസ് ബന്ധം ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന തർക്കം നിങ്ങൾക്കിടയിൽ തന്നെയാണ് നടക്കേണ്ടത്. കാരണം ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ സംശയ നിഴലിൽ നിർത്തുന്നത് നിങ്ങൾ മൂന്ന് കൂട്ടരെയും